ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സൗദാസ് ദുനിയ. ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചങ്കേസി ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കതിന് ആദ്യമായിട്ട് വേണ്ടത് 3/4 കിലോ ചിക്കനാണ്. അതിലോട്ട് നമ്മൾ 1 ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 2 ടീസ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 നാരങ്ങേൻ്റെ പകുതി സ്ക്വീസ് ചെയ്തതുമാണ്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയിട്ടെടുക്കാം. 2 വലിയുള്ളിയാണിത്. നമ്മൾ 2 വലിയുള്ളി ഓയിലിലാണ് വാട്ടിയിട്ടെടുക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോൾ 1 പിടി കാഷ്യൂനട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ബ്രൗൺ കളറാണ് വരെ ഇളക്കി കൊടുക്കണം. വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് വേഗം ഉണ്ടാക്കാം. ജസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടൻ്റെയോ ഒപ്പോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് ചിക്കനും ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളിയും കാഷ്യൂനട്ടാണ്. അത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. ചിക്കനൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1 തവണ അരച്ചതിന് ശേഷം 1 5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടെടുക്കാം. ഇനി വേറൊരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 8 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ ആക്കിയ നമ്മുടെ കാഷ്യൂനട്ടും ഉള്ളിയാണത്. അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കിയിട്ടെടുക്കാം. ഇനി അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം ചെറിയ ടീസ്പൂൺ അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ എരി കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചിടാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും അതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇത് എണ്ണ ഒക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതാണ്, നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പിയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചങ്കേസി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. സോ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.